Hi friends, video like a lavarko swagadam. E video lode nan plus one improvement exam, economics edina, plus two commerce humanities vidyarthilke, statistics in de, etum pradana petta, korchi, ada nan, agresham, nan ipper parayan poguna, korchi important question, ada statistics in de focus edil verna, third chapter, fourth chapter, adodapam, last chapter, adreana, baki statistics in adithi rende chapter, nan already in ingulke video share the genu, adokanyan patu ingil icardal kodakavanana. Apari three chapter, nan ipper orma patana, e chapter girl, nan in the parain, ipper e video ruda parina, questions, ada the nanudu, aral thara questions, matre pariolo, adil a lingle edil thara question, adil anju question, oropa ito parishaka vidna the irico, with the samshi mila, varshangalai e pattern. തുടരുന്നത് കൊണ്ടാണ് എന്തായാലും കടക്കാം രണ്ട് ചാപ്റ്റർ വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ ചാപ്റ്റർ ആണ് അതായത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ വർഷങ്ങളായി സ്ഥിരം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വിത്ത് ടാലി മാർക്സ് അതായത് ഒരു കുറച്ച് ഡാറ്റ 20ഓ 30ഓ ഡാറ്റ നമുക്ക് തന്നിട്ട് ടാലി മാർക്ക് ഇട്ടുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഇടുന്നത് പോലെ ചെരിഞ്ഞ ചെരിഞ്ഞ വര അതാണ് ടാലി ആ ടാലി മാർക്ക് ഇട്ടുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയും എക്സ്ക്ലൂസീവ് ക്ലാസ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് അപ്പോഴവിടെ വേറൊരു കാര്യം ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടതാണ് ഈ എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവും എന്നുള്ള കാര്യം അപ്പോൾ ഈ ടാലി മാർക്ക് ഇട്ടുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓർഗനൈസേഷനോ ഡാറ്റ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ നോക്കുക എൻ്റെ ഈ വീഡിയോയിൽ കഴിഞ്ഞ പ്ലസ് വൺ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ചാനലിൽ എവിടെ ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഐക്കാർഡിൽ കൊടുക്കും ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിൽ നോക്കുക അല്ലാതെ അതുമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ തന്നെ കുറേ സമയം നമുക്ക് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഡാറ്റ തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അതായത് നമുക്ക് തന്നിരിക്കുന്ന റോ ഡാറ്റയെ നമ്മളൊരു ക്ലാസസ് ആക്കി ഡിവൈഡ് ചെയ്യുക സപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഡാറ്റ ഏതാണ് ഏറ്റവും വലിയ ഡാറ്റ ഏതാണെന്ന് നോക്കുക ആ ചെറിയ ഡാറ്റ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പെട്ടിരിക്കണം വലിയ ഡാറ്റ ലാസ്റ്റ് ക്ലാസ്സിലും പെട്ടിരിക്കണം അത്തരത്തിൽ നമ്മൾ ക്ലാസസ് ഉണ്ടാക്കുക എക്സാമ്പിൾ നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയല്ലോ എക്സ്ക്ലൂസീവ് ക്ലാസ്സിന് ഇൻക്ലൂസീവ് ക്ലാസ് 0 to 10, 10 to 20, 20 to 30 എന്ന് വരുന്നത് എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ് അതേസമയം 0 to 9, 10 to 19, 20 to 29 എന്ന് വരുന്നത് ഇൻക്ലൂസീവ് ക്ലാസ്സാണ് അപ്പോൾ ചിലപ്പോൾ ആ കാര്യം ഓർമ്മിപ്പിക്കും നമ്മൾ ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആണോ ഇൻക്ലൂസീവ് ആണോ ഉണ്ടാക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും ആ പറഞ്ഞിരിക്കുന്നത് തന്നെ ഉണ്ടാക്കുക ഇനി അതോടൊപ്പം ഈ ക്ലാസ് ഇൻ്റർവൽ ഇപ്പോൾ 0 to 10, 10 to 20 എന്നുള്ള ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവൽ 10 ആണ് അതുപോലെ 0 to 5, 5 to 10 എന്നുള്ള ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവൽ 5 ആണ് ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ക്ലാസ് ഇൻ്റർവൽ എത്ര വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന കാര്യവും ചിലപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഓർമ്മിപ്പിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റ തന്നിരുന്നാൽ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ക്ലാസ് ഇൻ്റർവൽ പറഞ്ഞിട്ടുണ്ടോ നോക്കണം എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കണം അതുപ്രകാരം നമ്മൾ ക്ലാസ്സസ് ഉണ്ടാക്കി ഈ ഓരോ ഡാറ്റയും ഏത് ക്ലാസ്സിലാണ് വിടുക എന്ന് നമ്മൾ ടാലി നെക്സ്റ്റ് കോളത്തിലിട്ടിട്ട് കൂട്ടിയിട്ട് മൂന്നാമത്തെ കോളത്തിലിടുക ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും അത് വെച്ച് നിങ്ങളുടെ ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കുക ഇന്ന് വരെ പ്ലസ് വണ്ണിന് നടന്ന എക്സാമിൽ ചരിത്രത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തത് 1 or 2 എക്സാംസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടുള്ളൂ ബാക്കി എല്ലാത്തിനും ആവർത്തിച്ച് ചോദിക്കും നിങ്ങളുടെ കഴിഞ്ഞ എക്സാംസിനൊക്കെ ഇൻക്ലൂഡിങ് ഇംപ്രൂവ്മെൻറ്റ് മോഡൽ എക്സാമിനടക്കം വന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത് ഈ ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ ചെറിയ മാർക്കല്ല മിനിമം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത് ഓക്കെ അതുകൊണ്ട് അത് നോക്കുക അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ്സും അത് നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും എന്നാൽ ഇൻക്ലൂസീവ് ക്ലാസ്സിലോ അല്ല ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും സെയിം ആയിരിക്കില്ല രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റിനേക്കാൾ ഹയർ വാല്യൂ ആയിരിക്കും അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റും ഇവിടെ നിങ്ങൾ ഇത് നോക്കുമ്പോൾ അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ടാലി മാർക്ക് ഇട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഇൻക്ലൂസീവ് ക്ലാസ്സും നോക്കുക ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിന് എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി കൺവേർട്ട് ചെയ്യുക എന്നതും കൂടി ഓർത്തു വയ്ക്കുക ഇതിൽ നിന്ന് 100% ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആ രണ്ട്
ക്വസ്റ്റ്യനും എക്സാമിൽ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. വർഷങ്ങളായി ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചില മിക്ക വർഷങ്ങളും ചിലപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൽ മെയിൻ ഓർഗനൈസേഷൻ ഡാറ്റയിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. വേറൊരു ഒരു മാർക്കോ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വൺ വേരിയബിൾ ഈസ് യുനി വേരിയറ്റ്, ടു വേരിയബിൾ ഈസ് ബൈവേരിയറ്റ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ടു വേരിയ അല്ലെങ്കിൽ എ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടു വേരിയബിൾസ് എന്ന് പറയാവുന്നതാണ്. അതായത് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് എ സ്റ്റുഡൻസ് ഇൻ അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും ഓരോ വേരിയബിളാണ്. അപ്പോൾ അത് ടു വേരിയറ്റ് ഫംഗ്ഷനാണ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് അത് ഒരു വേരിയബിളാണ്, മാർക്ക് മാത്രം. അപ്പോഴത് യൂനി വേരിയറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആ വേരിയബിൾസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അങ്ങനെ ഓർക്കാവുന്നതാണ്. അപ്പോഴതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ഓർക്കുക. പിന്നെ ഒരു സാധ്യത ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാനുള്ളത്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർക്കുന്ന കുറച്ച് കാര്യം, അതായത് നമ്മൾ ക്ലാസ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള കുറേ വേരിയബിൾസിനെ കുറിച്ചുള്ള കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടേബിൾസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഒക്കെ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഡാറ്റ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക, ഡാറ്റ ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ അതെല്ലാം ഒന്ന് ഓർക്കുന്നതാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, വാട്ട് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്, ഇൻക്ലൂസീവ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കണ്ടിന്യൂസ് ക്ലാസ്സിൽ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിനാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ 0 to 10, 10 to 20 എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഡാറ്റ തന്നിട്ട് നമുക്കിങ്ങനെ ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലാസ് ലിമിറ്റ് എത്രയാണ് നമ്മൾ ഓർക്കണം, ക്ലാസ് ഇൻ്റർവൽ എത്രയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലാസ് മിഡ് പോയിൻറ്റ്സിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എത്ര ക്ലാസ്സസ് ഉണ്ടായിരിക്കണം, നമ്പർ ഓഫ് ക്ലാസ്സസ്, സൈസ് ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവല്, ഡിറ്റർമിനേഷൻ ഓഫ് ക്ലാസ് ലിമിറ്റ്, അത് എക്സ്ക്ലൂസീവ് ആയിരിക്കണോ ഇൻക്ലൂസീവ് ആയിരിക്കണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു ഡാറ്റ തന്നാൽ ടാലി മാർക്ക് ഇട്ടിട്ട് തന്നെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ ക്ലാസ്സൊക്കെ ഓർക്കണം, എത്ര ക്ലാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ക്ലാസ് ഇൻ്റർവൽ എത്രയാണ്, ക്ലാസ് ലിമിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഇത് മിഡ് പോയിൻ്റ് എത്ര വരും, ഇൻക്ലൂസീവ് ക്ലാസ്സാണോ എക്സ്ക്ലൂസീവ് ക്ലാസ്സാണോ, ഇതൊക്കെ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വർഷം ഒരു ക്വസ്റ്റ്യൻ അടുത്തതായിട്ടൊരു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. റിപ്പീറ്റഡ്ലി ഒന്നും ചോദിക്കാറില്ല. റിപ്പീറ്റഡ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കണ്ട് ഇത് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ 20, 30, 25 ഡാറ്റ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ടാലി മാർക്കിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക. എക്സ്ക്ലൂസീവായിട്ടാവാം, ഇൻക്ലൂസീവായിട്ടാവാം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവും ഇൻക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സായി കൺവേർട്ട് ചെയ്യുന്ന ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഇത്രയും ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അതുപോലെ ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാം. ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് മിനിമം 2 ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിനെ ബേസ് ചെയ്ത് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോഴെല്ലാവരും ബുക്ക് എടുത്ത് പെട്ടെന്ന് നോക്കുക. പിന്നെ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓർക്കേണ്ടത് വീണ്ടും ഇവിടെ ഡാറ്റ പ്രസൻറ്റേഷനാണ് വരുന്നത്. പ്രസൻറ്റേഷനോ ഡാറ്റയിൽ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ ഉണ്ട്, ടാബുലാർ പ്രസൻറ്റേഷൻ ഉണ്ട്. ടേബിളാർ പ്രസൻറ്റേഷൻ ടേബിളിൽ പ്രസൻറ്റ് ചെയ്തതിനെ ക്വാളിറ്റേറ്റീവ് ടേബിൾ, ക്വാണ്ടിറ്റേറ്റീവ് ടേബിൾ, അതുപോലെ ജിയോഗ്രാഫിക്കൽ, ക്രൊണോളജിക്കൽ അങ്ങനെയൊക്കെ ടേബിളിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോഴവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന ക്വസ്റ്റ്യനാണ് റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് ഒരു ടേബിളിൻ്റെ പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, പാർട്സ് ഓഫ് എ ടേബിൾ അല്ലെങ്കിൽ എന്താ ഒരു ടേബിളിന് ഉണ്ടായിരിക്കേണ്ട ഭാഗങ്ങൾ, നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ടേബിൾ നമ്പർ ഉണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം, കോളം ഹെഡിങ് ഉണ്ടായിരിക്കണം, റോ ഹെഡിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്പോൾ ആ കോളം ഹെഡിങ്ങും റോ ഹെഡിങ്ങും സ്റ്റെപ്സ് ക്യാപ്ഷൻ എന്നൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ ബോഡി ഓഫ് ദ ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഈ ടേബിളിലെ ഡാറ്റ എവിടെ നിന്ന് കിട്ടി, ടേബിളിലെ എന്തെങ്കിലും കാര്യങ്ങൾ താഴെ നോട്ട്സായിട്ട് എഴുതുന്നുണ്ടോ, ഫുട്ട് നോട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പാർട്സ് ഓഫ് എ ടേബിൾ എന്ന കാര്യം എല്ലാവരും ഒന്ന് പഠിച്ച് വെച്ചേക്കണം. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ ഒരു എഴുതാനുള്ള ഒരു നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ അതേ വരുള്ളൂ. പിന്നെ ഇവിടുന്ന് വരുന്നതാണ് ഒരു ഗ്രാഫ്, മിനിമം ഒരു ഗ്രാഫ്, ചിലപ്പോൾ രണ്ട് ഗ്രാഫ് വന്നേക്കാം. ഈ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ഈ ചാപ്റ്റർ ചിലപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഈ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു എസ്സേ വന്നേക്കാം. ആ എസ്സേ ചിലപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കാം. വർഷങ്ങളായി ചോദിക്കുന്നത് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ച് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുക്ക് എടുത്തിട്ട് അതെന്തായാലും പഠിക്കുക, ഒരു നഷ്ടവും നിങ്ങൾക്ക് വരില്ല. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡ്രോ ലെസ് ദാൻ ഒജീവൻ മോർ ദാൻ
അജീവ് ആൻഡ് ലൊക്കേറ്റ് മീഡിയൻ. രണ്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് എക്സ് ആക്സിസിലേക്ക് കണക്ട് ചെയ്താൽ എക്സ് ആക്സിൽ ഏത് വാല്യൂലാണോ എത്തുന്നത് അതാണ് മീഡിയൻ. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്നൊരു ഗ്രാഫ് ചോദിക്കുന്നതാണ് പൈ ഡയഗ്രാം വരക്കാൻ വേണ്ടിയിട്ട്. ഡാറ്റ തന്നിട്ട് പൈ ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക? അതും കഴിഞ്ഞ എക്സാം സമയത്ത് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ പെടുവാണെങ്കിൽ ഞാൻ ഐക്കാർഡ് കൊടുക്കും, അല്ലെങ്കിൽ കുറേ വീഡിയോസൊന്നും ഐക്കാർഡിൽ കൊടുക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ ഇവിടെയല്ലേ നിങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. അതല്ലേ ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ കുറേ സമയം അങ്ങോട്ടാവും. അതുകൊണ്ടാണ് അപ്പോഴ് പൈ ഡയഗ്രാം വരക്കുന്നത്. പൈ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു സർക്കിൾ ഒരു വൃത്തം വരച്ചിട്ട് തന്നിരിക്കുന്ന ഡാറ്റ 360 കൺവേർട്ട് ചെയ്യണം. പൈ ഡയഗ്രാം വരക്കുന്നതിന് ആ ഒരു മാർക്കേ ഉള്ളൂ. ഈ കൺവേർഷൻ പ്രോസസ്സിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ 360 നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് തന്നിരിക്കുന്ന ഡാറ്റ ബൈ ടോട്ടൽ വാല്യൂ ഇൻറ്റു 360 ചെയ്യണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ മൊത്തം കൂട്ടി നോക്കുക. അത് 100 നമ്മൾ തന്നിരിക്കുന്ന ഓരോ ഡാറ്റയും 3.6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അല്ല നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ 360 തന്നെയാണെങ്കിൽ ഒന്നും വേറെ ചെയ്യേണ്ട, നേരെ പൈ ഡയഗ്രത്തിലേക്ക് മാർക്ക് ചെയ്യുക. അല്ല തന്നിരിക്കുന്ന ഡാറ്റ കൂട്ടി നോക്കുമ്പോഴേ 360 അല്ല 100 അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഓരോ ഡാറ്റ എടുത്തിട്ട് ആ ഡാറ്റ ബൈ ടോട്ടൽ ഡാറ്റ ടോട്ടൽ വാല്യൂ ഇൻറ്റു 360 ചെയ്തിട്ട് ആ പ്രോസസ്സിന് മാർക്കുണ്ട്. അത് നമ്മൾ എക്സാക്റ്റ് ഡിഗ്രി 360 ഒരു സർക്കിൾ വരച്ചിട്ട് നമ്മളത് ലൊക്കേറ്റ് ചെയ്യുക, മാർക്ക് ചെയ്യുക. ചിലപ്പോൾ പ്രൊട്രാക്ടറൊക്കെ കയ്യിലുള്ളത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിൽ ചോദിക്കുന്ന ഒന്നിക്കൽ പൈ ഡയഗ്രാം അല്ലെങ്കിൽ ഒജീവാണ്. വളരെ അപൂർവം ചില സമയങ്ങളിൽ ഹിസ്റ്റോഗ്രാമോ അല്ലെങ്കിൽ സാധാരണ നമ്മളുടെ ബാർ ഡയഗ്രാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രം ഉണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബാർ ഡയഗ്രം ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തവണ വരുന്നത്. കാരണം കഴിഞ്ഞ തവണ ഓൾറെഡി മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും നമുക്ക് ഒജീവും വന്നിട്ടുണ്ട്, മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒജീവ്, അതുപോലെ പൈ ഡയഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഇപ്രാവശ്യം ബാർ ഡയഗ്രാം ചോദിക്കുന്നതാണ്. അതായത് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമണൻ്റെ ബാർ ഡയഗ്രാം, 3 ബാർ ഡയഗ്രാം വരച്ചിട്ട് അടയാളപ്പെടുത്തുന്നത് ഒരു എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ബാർ ഡയഗ്രാം ചോദിക്കാം. എന്തായാലും ഈ ഗ്രാഫ് പഠിച്ച ഒരു എസ്സേ ഉറപ്പ് ാണ് എൻ്റെ മനസ്സ് തോന്നുന്നത് ബാർ ഡയഗ്രാം ഇപ്രാവശ്യം ചോദിക്കൂ എന്നാണ്. കാരണം ഓൾറെഡി പൈ ഡയഗ്രാം ഒജീവും കഴിഞ്ഞ എക്സാമുകൾക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 പഠിക്കുക, ബാർ ഡയഗ്രാം പഠിക്കുക, പിന്നെ അതുപോലെ നമ്മുടെ പൈ ഡയഗ്രാം പഠിക്കുക, അതുപോലെ നമ്മുടെ ഒജീവിനെ കുറിച്ചും പഠിക്കുക. ഉറപ്പാണ് ഒരു എസ്സേ ആണ് ഇത് കുട്ടികളെ, ഒരു എസ്സേ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയാം. അതോടൊപ്പം ഈ ചാപ്റ്റർ നമ്മൾ ഓർക്കേണ്ട പാർട്സ് ഓഫ് എ ടേബിളിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റായി. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ഇങ്ങനെയുള്ള ഡയഗ്രാംസൊക്കെ കമ്പയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്നതാണ്. ഇനി ഫോക്കസ് ഏരിയയിലുള്ള ഒറ്റ ഒരു ചാപ്റ്ററാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ. അവിടെ മാക്സിമം 3 അല്ലെങ്കിൽ 2 മാർക്കിന് വർഷങ്ങളായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലേക്ക് ഒറ്റയടിക്ക് പഠിച്ചു വെക്കുക. അതായത് നമ്മൾ സാധാരണ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റോ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഒറ്റ ടൈറ്റിൽ മാത്രം പഠിച്ചാൽ മതി. എന്താ ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം ഓർ ഏരിയ ഓഫ് സ്റ്റഡി, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ലാസ്റ്റ് കൺക്ലൂഷൻ, അതിനുശേഷം ബിബ്ലിയോഗ്രാഫി കൂടി എഴുതണം. ബിബ്ലിയോഗ്രാഫി തൊട്ട് മുന്നെയാണ് കൺക്ലൂഷൻ, കൺക്ലൂഷൻ കഴിഞ്ഞിട്ടാണ് ബിബ്ലിയോഗ്രാഫി. അപ്പോൾ ഐഡൻറ്റിഫൈങ് പ്രോബ്ലം, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രാഫി, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ എഴുതി കഴിയുമ്പോൾ അത് പോയിൻറ്റ്സ് മാത്രം മതി. ചിലപ്പോൾ എക്സാമിന് ഓൾറെഡി പോയിൻറ്റ്സ് തരും, ഷഫിൾ ചെയ്തിട്ട് തരും, ഇത് ഓർഡറിലാക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മളിത് ഓർഡറിൽ പഠിച്ചിട്ട് അങ്ങ് പോയിക്കോളുക. അതുപോലെ ഒരു പ്രോജക്റ്റിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. അപ്പോൾ എന്ത് നമുക്ക് പറയാം, സ്കൂളിൽ എന്താ യൂണിഫോം ഫ്രീ ആയിട്ട് കൊടുക്കുക, ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ്, അല്ലെ തൊഴിലില്ലാതെ യുവതികൾക്ക് സ്വയം തൊഴിലിനുള്ള പദ്ധതി ചെയ്യുക, അതൊക്കെ ഒരു പ്രോജക്റ്റ് അല്ലേ. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പല പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്നില്ല, അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതൊക്കെ നിങ്ങളുടെ ബുക്കിലുണ്ട്. ചിലപ്പോൾ പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്പല്ല, സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് ചോദിക്കും. ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി, അനാലിസിസ് ഓഫ് ഡാറ്റ, ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി, കൺക്ലൂഷൻ, അതാണ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റും സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ടും ഒന്ന് മനസ്സിൽ ഓർത്തു പോയേക്കും. രണ്ടിലൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, 2 or 3 മാർക്കിൻ്റെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ ഷഫിൾ ചെയ്തിട്ട് തരും, അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയ ആയി കഴിഞ്ഞു. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഓർ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട് 100% ഉറപ്പ്. പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ ഒജീവും പൈ ഡയഗ്രാം ഉണ്ട്, അത് ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതിന് പുറമെ എൻ്റെ ഒരു സംശയം, ഇപ്രാവശ്യം ബാർ ഡയഗ്രാം വരുന്നതാണ്, സിമ്പിളോ കോമ്പണൻ്റോ ബാർ ഡയഗ്രാം
ചിലപ്പോൾ ഇനി ഒജീവും പയ്യും ഡയഗ്രാം തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാം, എങ്കിലും എൻ്റെ ഒരു ഊഹമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാർട്സ് ഓഫ് എ ടേബിളും പഠിച്ചു വെക്കുക. പിന്നെ അതിന് മുന്നത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടത് ഒരു ടാലി മാർക്കിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കുന്നതും എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഇൻക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സാമ്പിൾ ഓർക്കുക. ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ്സായി കൺവേർട്ട് ചെയ്യുന്നത് ഓർക്കുക. ബൈവേരിയേറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ക്വസ്റ്റ്യൻസിൽ മിനിമം 5 ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരും, ചിലപ്പോഴെല്ലാം വന്നേക്കാം. അതായത് ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം മുഴുവൻ പഠിച്ചൊരു കുട്ടിയും സേഫായിട്ട് പാസ്സായി പോവും. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രതികരിക്കാം, നിങ്ങൾക്ക് കമൻ്റ് ഇടാം, മറുപടി പറയാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. നിങ്ങളതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തും. ഒന്ന് ബുക്ക് തുറന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശാലമായി ഒന്ന് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.